നമസ്കാരം. രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായ യാത്ര തുടങ്ങുന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം. മണിപ്പൂരിൽ നിന്നും യാത്ര ആരംഭിക്കാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഇതിനുവേണ്ടി ഇംഫാലിലെ ഗ്രൗണ്ട് അനുവദിക്കണമെന്ന് മണിപ്പൂർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം പ്രകാരം സർക്കാർ അനുമതി നിഷേധിച്ചു എന്നാണ്. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. അടുത്തിടെ വലിയ കലാപം നടന്ന സംസ്ഥാനം കൂടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കലാപ ബാധിത മേഖല സന്ദർശിച്ചില്ല എന്നും പരിഹാരത്തിന് ശ്രമിച്ചില്ല എന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് പുതിയ ജോഡോ യാത്ര മണിപ്പൂരിൽ നിന്നും ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. മണിപ്പൂരിൽ കലാപം ഇപ്പോഴും നിലച്ചിട്ടില്ല. ഇടയ്ക്കിടെ ഇരുവിഭാഗങ്ങളുടെയും സംഘർഷം നടക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിൻ്റെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഉദ്ഘാടനത്തിന് അനുമതി നിഷേധിച്ച് എന്നും പറഞ്ഞുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. എന്നാൽ പുതിയ തീരുമാനത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് കോൺഗ്രസ് സംശയിക്കുന്നത്. അവർ മറ്റു വഴികൾ ആലോചിക്കുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഈ മാസം 14 മണിപ്പൂരിൽ നിന്നാണ് യാത്ര ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ ഗ്രൗണ്ട് വേണമെന്നായിരുന്നു നേതൃത്വം ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി വീരൻ സിംഗിനെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നേരിട്ട് കണ്ടിരുന്നു. അനുമതി നൽകാൻ സാധിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചതത്രേ. മണിപ്പൂർ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കെ മേഘചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കളാണ് മുഖ്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തിയത്. സുരക്ഷാ കാരണങ്ങളാൽ അനുമതി നൽകാൻ സാധിക്കില്ല എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. വളരെ നിർഭാഗ്യകരമായ നിലപാടിലാണ് സർക്കാർ എടുത്തിരിക്കുന്നതെന്ന് മേഘചന്ദ്ര പ്രതികരിച്ചു. ഈ പശ്ചാത്തലത്തിൽ ഉദ്ഘാടന വേദി മാറ്റാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. തൗബൽ ജില്ലയിലെ സ്വകാര്യ സ്ഥലത്തേക്ക് ഉദ്ഘാടന വേദി മാറ്റിയേക്കാം. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഫ്ലാഗ് ഓഫ് ചെയ്തതോടെ യാത്രയ്ക്ക് തുടക്കമാകും. 14 സംസ്ഥാനങ്ങളിലൂടെ 85 ജില്ലകളിലൂടെയാണ് യാത്ര കടന്നുപോകുക. കാൽനടയും ബസ്സിലുമായിരിക്കും യാത്ര. മാർച്ച് 20 മുംബൈയിലാണ് സമാപനം. മണിപ്പൂരിലെ നിലവിലെ സുഖകരമല്ലാത്ത അവസ്ഥയാണ് അനുമതി നിഷേധിക്കാനുള്ള കാരണമായി പറഞ്ഞതെന്നും മേഘചന്ദ്ര അറിയിച്ചു. ജനുവരി 2 അനുമതി തേടി കോൺഗ്രസ് മണിപ്പൂർ സർക്കാരിനെ സമീപിച്ചത്. അപേക്ഷയ്ക്ക് യാതൊരു മറുപടിയും നൽകാത്തതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടതെന്നും മേഘചന്ദ്ര പറഞ്ഞു. നീതി കിട്ടും വരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഭാരത് ജോഡോ ന്യായ യാത്ര. ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, ജയറാം രമേശ്, കെ സി വേണുഗോപാൽ എന്നിവർ യോഗത്തിലെത്തി യാത്രയുടെ ലോഗവും മുദ്രാവാക്യവും പ്രഖ്യാപിച്ചത്. മണിപ്പൂരിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള ആശങ്കയിൽ നിന്നാണ് ഭാരത് ജോഡോ ന്യായ യാത്ര രാഹുൽ ഗാന്ധി അവിടെ നിന്നും ആരംഭിക്കാൻ തീരുമാനിച്ചതെന്നും കോൺഗ്രസ് വക്താവ് മഹിമ സിംഗ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിൻ്റെ ഭാരത് ജോഡോ ന്യായ യാത്ര തുടങ്ങുന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം വന്നേക്കുകയാണ്. മണിപ്പൂരിൽ നിന്നും യാത്ര ആരംഭിക്കാനായിരുന്നു അദ്ദേഹം തീരുമാനിച്ചിരുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.